വരികയാണ്, ഭയങ്കര സ്നോ സ്റ്റോമിലാണ്. നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങിന് വന്നതാണ്. ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ, കുട്ടികളുടെ സെക്ഷനിലേക്ക് സൂര്യകുട്ടിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നാട്ടിൽ പോകുമ്പോൾ കാർ കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഗരേജിൽ സ്ഥലം ഉണ്ടാക്കുമായിരുന്നു. ഗരേജൊക്കെ വൃത്തിയായി കയറ്റിയിട്ടുണ്ട്. കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി സൂര്യക്കുട്ടനും ഞാനും കൂടി പുറത്ത് വന്നിരുന്ന് കളിക്കുകയാണ്. അത്ര അവസ്ഥ വിൻ്റർ, അത്ര അതിശൈത്യമില്ല. ഇലകളൊക്കെ പോയിട്ട് കണ്ടല്ലോ. അപ്പം എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ വളരെ മൈൽഡാണ്. 5 ഡിഗ്രി ഒക്കെ ഇന്നുണ്ട്. ഇന്നലെയൊക്കെ -2 -3 ഒക്കെ. നാളെ -12 ആണ്. എന്നാലും കഴിഞ്ഞ വർഷം -20 -25 ഒക്കെ ഉണ്ടായിരുന്നു. ചൂടിക്കുട്ടിന് ഇന്ന് ഇത്ര തണുപ്പാണെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് നേരം കളിക്കുക. ഇത്ര തണുപ്പാണെങ്കിൽ അത്യാവശ്യം പുറത്തിറങ്ങി ഒന്ന് സ്നോ എങ്കിലും പോലും അതിൻ്റെ സ്വഭാവം ഉണ്ട്. ഞാനിതാ അതിൻ്റെ കൈതാനൊക്കെ മാനിക്യൂറൊക്കെ ചെയ്തു. സൂര്യന് ഫോട്ടോ എടുക്കുന്നുണ്ട്. സോറി, രണ്ട് ഹാൻഡ്സും ചെയ്തു. സൂര്യ ഒളിക്കാൻ പോയിക്കാണ്. സൂര്യ കണ്ടു കണ്ടു കണ്ടു. ഒരാളെ വലിയൊരു ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, കുറേ വാടി എല്ലായിടത്ത് കൊടുന്ന തൈലിടും. അതന്നെ ദൗത്യം അല്ലേ. സോറി, മഴ കൊള്ളാനല്ലേ. റെയിന്. വായ ക്ലോസ് ചെയ്തേ, ക്ലോസ് ചെയ്. അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. നല്ല അത്യാവശ്യം നല്ല ചാറ്റൽ മഴ ഉണ്ട്. അതിനകത്ത് നിൽക്കുന്നത് നല്ല പനിയൊക്കെ വരും. എന്തായാലും കുറച്ച് നേരം മഴയൊന്ന് ഫീൽ ചെയ്യാൻ വന്നതാണ്. ചൂട് വൈശാഖ് അവൻ്റെ കോളേജിലേക്ക് എടുത്തുള്ള വീട്ടിലേക്ക് മാറാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഹൈവേയിൽ പോകാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അവനെ കൊണ്ടാക്കാൻ നിൽക്കുകയാണ് ആര്, ഡാഡി ഇല്ല ചൂരിക്കുട്ട, ശ്രീരാജ് കൊണ്ടാക്കാൻ നിൽക്കുകയാണ്. ശ്രീരാജ് കുളിക്കുന്നുണ്ട്. വൈശാഖ് കെട്ടിയും പിടക്കി, എന്താ പറയുക, കെട്ടിയും കിടക്കിയൊക്കെ കാറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എടുക്കാം. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിട്ട് ഇടിയപ്പം ഗ്രീൻ പീസ് കറി ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈശാഖിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച്. രാവിലെ അവിടെ 11 മണിയാണ്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഉച്ചിരി ബിരിയാണി ഉണ്ടാക്കി ദമ്മിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈശാഖ് പോവുകയാണ്. ഇനി അവിടെ തന്നെയാണ് പഠിപ്പ്. 1 വർഷം കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ 1 കോഴ്സും കൂടി ഉണ്ട്. അപ്പോൾ 2 വർഷമാണ് ടോട്ടൽ. അതിനാൽ പോവാ ഇല്ല ചൂര്യ. അങ്ങനെ ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ. അങ്ങനെ കോളേജിക്ക് പോവാ, സ്കൂളിലേക്ക് ചേരാൻ പോവാ. അങ്കിള് വേറെ പിടിച്ചു പോവാ. ഇനി വരില്ല അങ്കിള്. ചൂര്യന് സങ്കടം ഉണ്ടോ? ചൂര്യ ചൂരിക്കട്ട. എന്തിനാ അങ്ങനെ ചിരിക്കുന്നത്? ഉണ്ടാക്കി ചിരിക്കണ്ട, നോക്കി. സൂര്യപ്പെട്ടിന് എന്താ കാണുന്നത്? സ്നോ സ്നോ ക്രജിയാണ്.
ഓ, സ്നോ ക്ലീൻ ചെയ്യാ. ഓക്കെ, നല്ല സ്നോയിങ് ആണ് പുറത്ത്. ഞാൻ എക്സാമിന് പോവാൻ നിൽക്കുകയാണ്. എന്റെ ചുരുക്കുട്ടുണ്ട്, രണ്ടുഭാഗത്ത് ഇറങ്ങി നിൽക്കുക. നല്ല സ്നോ ഉണ്ട്, ഒക്കൊക്കെ ഉണ്ട് കയ്യില്. ചുരുക്കുട്ടിനെയും കൊണ്ടുപോകണം. അപ്പൊ അവര് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവര് പോകും. പോയിട്ട് വരാം, എന്തായാലും നോക്കട്ടെ. നാലാമത്തെ കോഴ്സാണ്, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഗാർബേജ് ട്രക്ക് അല്ല, പാക്ക് ചെയ്തോണ്ടിരിക്കും. സൂര്യക്കുട്ടൻ്റെ പെട്ടിയും വേണ്ടൊക്കെ. അതില് സൂര്യക്കുട്ടൻ എല്ലാം സാധനം വെച്ചിട്ടുണ്ട്. അത് തുറക്കല്ലേ സൂര്യ വൈപ്സ്, അവന് നടിക്കൊണ്ടായിരുന്നു. അവൻ്റെ ബോക്സ്, അതിൽ അവൻ്റെ ഇതവൻ്റെ മൊത്തം നെബുലൈസിങ് മരുന്നുകളാണ്. ഇത് സൂര്യക്കുട്ടൻ്റെ എന്താ പറയുക, ഷർട്ടും പാൻസും പൊട്ടിന്ന് ആട്ടിടാനുള്ള ചെരുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ ഡ്രസ്സ്, പിന്നെ കുറച്ച് കുറച്ച് സ്വീറ്റ്സ്, പിന്നെന്താ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. നടിക്കും ഉണ്ടാവും നല്ല. പിന്നെ ഇനി കുറച്ച് ടോയ്സ് ഇട്ട് വെക്കാണ്ട് അല്ലേ ചുരിയാ. രണ്ട് പെട്ടി ഇവിടെ ഉണ്ട്, മൊത്തം ആറ് പെട്ടിയും കൊണ്ടുപോവാം, മൂന്ന് ഹാൻഡ് ക്യാരിയും കൊണ്ടുപോവാം. അത്രയൊന്നും എന്താ പറയുക, മൂന്ന് പീസൊന്നും കൈ പിടിക്കാൻ പറ്റണില്ല, ഇതിനും പിടിക്കണം. അപ്പോൾ ഹാൻഡ് ക്യാരി കുറയ്ക്കണം. അപ്പോൾ പെട്ടി ഇന്ന് ബാക്കി ശ്രീരാജൻ്റെ ബോക്സിൽ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. കുറേ അല്ലറ ചില്ലറ ഇട്ട് കുറേ സാധനങ്ങൾ ബാക്കി ശ്രീരാജൻ്റെ റൂമിലുണ്ട്. ശ്രീരാജ് അത് പാക്ക് ചെയ്യും. ഇത് എൻ്റെ സെക്ഷനാണ്. സാധാരണ ശ്രീരാജൻ്റെ എല്ലാം പാക്ക് ചെയ്യുക. അപ്രാവശ്യം എന്നോട് പാക്ക് ചെയ്തോളം പറഞ്ഞു എൻ്റെ സാധനങ്ങളൊക്കെ. പെട്ടിയൊക്കെ, നാല് പെട്ടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ി വെടിയുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നാട്ടിൽ വന്നിട്ട് കാണാം. പെട്ടിയൊക്കെ, നാല് പെട്ടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടി വെടിയുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നാട്ടിൽ വന്നിട്ട് കാണാം. സൂര്യക്കുട്ടൻ്റെ മമ്മി എയർപോർട്ടിൽ ഇതാ ഇരിക്കുന്നത്. സൂര്യക്കുട്ടൻ്റെ ഇതാ ബുക്ക് വായിക്കുകയാണ് അല്ലേ. സൂര്യക്കുട്ടൻ ആറ് തരണ ബുക്ക് വായിച്ചു. ഞങ്ങൾ പ്ലെയിൻ കാത്തിരിക്കുകയാണ്. സൂര്യക്കുട്ടനിതാ ബുക്ക് വായിക്കാം. ശരി, എല്ലാവർക്കും നന്ദി.